രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായി ഈ മാസം 29 സത്യപ്രതിജ്ഞ ചെയ്യും. തിരുവനന്തപുരത്തേക്ക് പോകും മുന്നേ അദ്ദേഹം ജന്മനാടായ കടന്നപ്പള്ളിയിലെത്തി. മാതാപിതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ അദ്ദേഹം ബന്ധുക്കളുടെ വീടുകളും സന്ദർശിച്ചു. സംസ്ഥാന മന്ത്രിസഭാ പുനഃസംഘടനയുടെ ഭാഗമായി ഈ മാസം 29 രാമചന്ദ്രൻ കടന്നപ്പള്ളി മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുൻപ് നിയുക്ത മന്ത്രി പതിവ് പോലെ ഇത്തവണയും സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പായി ഗുരുനാഥിൻ്റെയും സഹപ്രവർത്തകരുടെയും അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാൻ ജന്മനാടായ കടന്നപ്പള്ളിയിലെത്തി. രാവിലെ ചന്തപ്പുരയിൽ മാതാപിതാക്കളുടെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം പ്രാഥമിക വിദ്യാഭ്യാസം നടത്തിയ കണ്ടോന്താർ ഇടമന യു പി സ്കൂളിലെ അധ്യാപകനായിരുന്ന കെ ദാമോദരൻ മാസ്റ്ററെ കണ്ട് അനുഗ്രഹം വാങ്ങി. തുടർന്ന് കടന്നപ്പള്ളിയിലെ പാർട്ടി ആസ്ഥാനമായ സി എച്ച് ഹരിദാസ് സ്മാരക മന്ദിരത്തിൽ സഹപ്രവർത്തകരെയും സുഹൃത്തുക്കളെയും കണ്ട് സംസാരിച്ച് ആശംസകൾ ഏറ്റുവാങ്ങിയാണ് കടന്നപ്പള്ളി മടങ്ങിയത്. സമീപത്തെ ബന്ധുഗൃഹങ്ങളിലും കടന്നപ്പള്ളി സന്ദർശനം നടത്തി. ജീവിതത്തിൽ സുപ്രധാനമായ ദൗത്യം ഏറ്റെടുക്കുന്ന ഘട്ടത്തിലെല്ലാം തുടർന്നു പോരുന്ന ജീവിത രീതിയാണ് ഇതെന്ന് അദ്ദേഹം പറഞ്ഞു. അച്ഛനും അച്ഛൻ്റെ സഹോദരന്മാരും അച്ഛൻ്റെ തന്നെ സ്മൃതിമാരും വലേശമാരുടെ അവരെല്ലാം അന്തരീക്ഷം കൊള്ളുന്ന സ്മൃതിഭൂമിയിൽ അവരെല്ലായ്പ്പോഴും ഓർമ്മിക്കാറുണ്ട്. എങ്കിലും ഈ ദിവസങ്ങളിൽ ഓർമ്മിക്കുക, ആദരിക്കുക എന്നത് ഒരു ജീവിതത്തിൻ്റെ ധർമ്മമായും അനുഷ്ഠാനമായും കാണുന്ന ഒരു വലിയ പ്രവൃത്തിയാണ്. ഇന്ന് വൈകുന്നേരം ഞാൻ തിരുവനന്തപുരത്ത് പോവുകയാണ്. 29 സത്യപ്രതിജ്ഞാകരണം. പാർട്ടി ഭാരവാഹികളായ അഡ്വക്കേറ്റ് കെ വി മനോജ്കുമാർ, കെ വി ദേവദാസ്, ടി രാജൻ, പി പ്രഭാകരൻ, എൻ പി ബാലകൃഷ്ണൻ, കെ കരുണാകരൻ, പി വി വിമൽകുമാർ, എം അജയൻ, എം കെ വിജയൻ, കെ ആർ കരുണാകരൻ തുടങ്ങിയവർ സംബന്ധിച്ചു. സി പി എം നേതാക്കളായ കെ പത്മനാഭൻ, പി പി ദാമോദരൻ, ടി വി ചന്ദ്രൻ തുടങ്ങിയവരും കടന്നപ്പള്ളിയെ ആശംസകൾ അറിയിച്ചു. കടന്നപ്പള്ളിക്കൊപ്പം കെ ബി ഗണേഷ് കുമാറും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.